മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളിലും ആൾക്കാരെ കൂടുതൽ ബോധവൽക്കരണം നടത്തണം. ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണ്, എങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകാം. പലരും ചിന്തിക്കുന്നത് ആ ഞാനൊരു കുറച്ചു നാൾ കഴിയുമ്പോൾ നിർത്താം, ഒരു 5 വർഷം കഴിയുമ്പോൾ നിർത്താം, ഒരു 10 വർഷം വലിച്ചിട്ട് നിർത്താം, അല്ലെ ഞാൻ ഇപ്പൊ വല്ലപ്പോഴേ വലിക്കുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾക്കൊരു തോന്നലുണ്ട്, നിങ്ങൾക്ക് പലരും പറയാറുണ്ട് അത് ഡോക്ടറെ ഞാൻ ഇപ്പം വേണേലും നിർത്താൻ എനിക്കത് പറ്റുമെന്ന്. അങ്ങനെ തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിർത്തി നോക്കുക, ഒരാഴ്ച നിങ്ങൾ പുക വലിക്കാതിരുന്ന് നോക്കുക. ഒരാഴ്ച നിങ്ങൾ അത് പ്രയത്നിച്ചിട്ട് ഇന്ന് തൊട്ട് ഒരാഴ്ചത്തേക്ക് പുക വലിക്കരുതെന്ന് വിചാരിച്ചിട്ട് വലിക്കാതിരുന്ന് നോക്കുക. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പുക വലിക്ക് അഡിക്റ്റാണ്. ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു മദ്യത്തിനേക്കാളും അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് പുകവലി, സത്യം പറഞ്ഞാൽ. അപ്പൊ അതിൽ നിന്ന് വിട്ടുമാറി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് രോഗികൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യണം, അത് മരുന്ന് വെച്ച് സപ്പോർട്ട് ചെയ്യണം, മനസ്സിലായില്ലേ. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതൊരു പ്രക്രിയയാണ്, അത് നമ്മൾ ജസ്റ്റ് ഒരു കുറിപ്പ് എഴുതി കൊടുത്തിട്ട് ഈ മരുന്ന് കഴിച്ചോ പുകവലി നിന്നോളും എന്ന് പറയുന്ന ഒരു കാര്യമല്ലത്. അത് നമ്മൾ രോഗിയും രോഗിയുടെ ബന്ധുക്കളുമായിട്ടിരുന്ന് സംസാരിച്ചിട്ട് അവർക്ക് പുകവലി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അപ്പം നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഒരു വിശ്വാസം ആർജിച്ചതിന് ശേഷമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒറ്റൊരു കുറിപ്പ് കൊണ്ട് എഴുതാൻ പറ്റുന്ന കാര്യം, മരുന്നുകളുണ്ട്, മരുന്നുകൾ ഇപ്പം മാർക്കറ്റിലുണ്ട്, പക്ഷെ അത് എല്ലാവർക്കും ഒരേ രീതിയിൽ മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കിയിട്ട് കൊടുക്കേണ്ടത്, ആർക്ക് എങ്ങനെയൊക്കെ വേണോ എന്നുള്ളത്. നിക്കോട്ടീൻ പാച്ച് എന്ന് പറയുന്നത് ഒരു 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 തൊലി പോലത്തെ ഒരു ചെറിയൊരു പേപ്പർ കവറിൽ നിക്കോട്ടീന്റെ കണ്ടന്റ് ഉണ്ട്. നമ്മള് ഈ ഈ ഞാൻ പറഞ്ഞ 10-4000 കെമിക്കൽസ് വലിച്ചെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ എടുക്കുന്ന ഒരു മെയിൻ ഘടകമാണ് നിക്കോട്ടീൻ. ഈ നിക്കോട്ടീനാണ് തലച്ചോറിന് ഉണർവ് നൽകുന്നത്. നമ്മൾ പുക വലിക്കുമ്പോഴത്തേക്കും ഈ നിക്കോട്ടീൻ ശ്വാസകോശത്തിൽ ചെല്ലുകയും അത് രക്തത്തിൽ അലിഞ്ഞ് തലച്ചോറിൽ ചെല്ലുകയും അപ്പോഴാണ് ഒരു ഉണർവ് പോലെ ഫീല് ചെയ്യുന്നത്. ആ ഫീലിംഗ് ഉള്ളതുകൊണ്ടാണല്ലോ ആൾക്കാർ പിന്നെയും പിന്നെയും വലിക്കുന്നത്. അപ്പം വളരെ പ്രോബ്ലമായിട്ട് പുക വലിക്കുന്നവർക്ക് മരുന്നുകളിൽ നിർത്താൻ പറ്റാതെ, സപ്പോർട്ടിലും നിർത്താൻ പറ്റാതെ വളരെ ഒരു ദിവസം 30-40 സിഗരറ്റ് ഒക്കെ വലിക്കുന്നവർക്ക് ചിലപ്പോൾ പാച്ചിന്റെ ആവശ്യം വേണ്ടി വരും. കാരണം പെട്ടെന്ന് നമ്മൾ ആ ശരീരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിക്കോട്ടീൻ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിഡ്രോവൽ സിംറ്റംസ് വളരെ കറക്റ്റ്. ആ സിംറ്റംസിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ വളരെ സ്ലോയി വളരെ പതിയെ പതിയെ ചെറിയ ചെറിയ ഡോസ് ഓഫ് നിക്കോട്ടീന് ഈ പാച്ച് വഴി നമ്മൾ ദേഹത്തൊട്ടിച്ചിട്ട് കൊടുത്ത് ആ ലെവല് കുറച്ചുകൊണ്ട് കുറച്ചുകൊണ്ട് വന്ന് ഗ്രാജുവലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് നിക്കോട്ടീൻ പാച്ച് കൊണ്ടുള്ള ഉപയോഗം. സാർ, സ്മോക്കിംഗ് കൊണ്ട് നമ്മളിപ്പം പറഞ്ഞു COPD ഉണ്ടാവുന്നുണ്ട്, പിന്നെ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവുന്നത്? സാർ, സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാകുന്ന മെയിൻ രോഗങ്ങൾ എന്ന് പറയുന്നത് COPD, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ. ഇതാണ് ഏറ്റവും 4 വേൾഡിലെ 10 കില്ലർ ഡിസീസസ്, അതായത് മരണസംഖ്യ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന അസുഖങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെടുന്ന ആദ്യത്തെ 3 അസുഖങ്ങളാണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പിന്നെ COPD എന്ന് പറയുന്നത് ശ്വാസകോശത്തിന്റെ പ്രശ്നം. പിന്നെ അതിൽ തന്നെ പെടുന്നതാണ് ക്യാൻസർ. സാർ, നമ്മൾ ILD എന്ന് പറഞ്ഞിരുന്നു, ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ സാർ? ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ ബ്രോഡായിട്ടുള്ളൊരു സംഭവമാണ്, ടെർമിനോളജിയാണ്, അത് ചെറിയൊരു സംഭവമല്ല. അതായത് അത് എല്ലാവരിലും കാണപ്പെടുന്നതല്ല, അത് ഡോക്ടർമാരെ തന്നെ ഡയഗ്നോസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്ക തന്നെ ചെന്നാലാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളി അതിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 100 ഘടകങ്ങൾ കാരണം ഈ ILD എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏത് ഘടകം കാരണമാണ് ഈ പ്രശ്നം വന്നതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ ശ്വാസകോശം ചെന്ന് എൻഡ് ചെയ്യുന്നത്, ശ്വാസനാളികൾ ചെന്ന് എൻഡ് ചെയ്യുന്നത് അറകളിലാണ്. ഈ അറകളുടെ താഴ്ഭാഗത്ത് ബ്ലഡ് ഒഴുകുന്ന ചെറിയ അരുവികളുണ്ട്. അപ്പം ആ അരുവികളാണ് ഈ അറകളിൽ നിന്ന് ഓക്സിജനെ എടുക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറത്തോട്ട് തള്ളുകയും ചെയ്യുന്നത്. ഈ ഒരു പാളിയാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യം, ശ്വാസകോശത്തിന്റെ ഇന്റർസ്റ്റീഷ്യം എന്ന് വിളിക്കുന്നത്.
ഇതിന് ഘടനാപരമായിട്ടുള്ള ഡാമേജ് ഉണ്ടാകുന്നു. അപ്പം ഇതിന് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഓക്സിജന് കൊടുക്കാനും പറ്റുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറന്തള്ളലും നടക്കുന്നില്ല, അവിടെ അതിലേ കൂടെ സ്മൂത്തായിട്ട് ഒഴുകിപ്പോവാനും പറ്റുന്നില്ല. മനസ്സിലായില്ല? അപ്പം ഈ ഒരു പ്രശ്നമാണ് ഐ എൽ ഡി. അത് നമ്മള് സ്കാനും ബയോപ്സിയും ചെയ്തിട്ടാണ് നമ്മള് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. സർ, നമുക്ക് ശ്വാസകോശം എത്രമാത്രം നല്ലതായിട്ട് ഫങ്ഷൻ ചെയ്യുന്നെന്ന് അറിയാൻ പറ്റുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ് സർ? മെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിന്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഘടന മനസ്സിലാക്കണമെങ്കിൽ മെയിൻലി വേണ്ടത് എക്സ്റേയും സി ടി സ്കാനും പോലത്തുള്ള റേഡിയോളജി കൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. പക്ഷെ എല്ലാവർക്കും സി ടിയുടെ ആവശ്യമില്ല, എല്ലാവർക്കും എക്സ്റേയുടെ ആവശ്യമില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ്മ ഉള്ള ഒരു പേഷ്യന്റിന് നമുക്ക് യൂഷ്വലി എക്സ്റേയുടെ പലപ്പോഴും എക്സ്റേയുടെ ആവശ്യം വേണ്ടി വരത്തില്ല. അങ്ങനത്തെ ഉള്ളവർക്ക് ശ്വാസകോശ പരിശോധന, അതായത് ലങ് ഫങ്ഷൻ ടെസ്റ്റ്, പി എഫ് ടി എന്ന് പറയും, ആ ടെസ്റ്റാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. അത് ഈ സി ഒ പി ഡി പേഷ്യൻസിലും നമ്മൾ മെയിൻലി ചെയ്ത് നോക്കേണ്ട ടെസ്റ്റാണ് ഈ പി എഫ് ടി. മിക്ക ശ്വാസകോശ കാരണങ്ങളുള്ള ശ്വാസമുട്ടലിലും നമുക്ക് ചെയ്ത് നോക്കേണ്ട ഒരു ടെസ്റ്റാണ്, മെയിനായിട്ട് ഒരു ടെസ്റ്റാണ് ലങ് ഫങ്ഷൻ ടെസ്റ്റ്. അതൊരു 10 മിനിറ്റത്തെ ഒരു ടെസ്റ്റേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു മെഷീനിലോട്ട് ഒന്ന് നമ്മൾ അതിലൊരു കുഴൽ കാണും, വായ്ക്കുള്ളിൽ നമ്മൾ ആ കുഴൽ വെച്ചിട്ട് ആ കുഴൽ ശക്തിയായിട്ട് ഊതി വലിച്ചെടുക്കുക. അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ശ്വാസകോശത്തിന് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത്. ആ കപ്പാസിറ്റി മരുന്ന് കൊടുക്കുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ആ കപ്പാസിറ്റിയുടെ ബേസിസിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യേണ്ടത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ടെസ്റ്റ്, ലങ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഒരു സൈഡ് എഫക്ട്സ് ഇല്ല, ഇത് മാനുവലി ചെയ്യുന്ന ടെസ്റ്റാണ്. നമ്മൾ ഈ ഇഞ്ചക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ ഇട്ടിട്ട് ഡ്രിപ്പ് കൊടുത്ത് അങ്ങനൊന്നും ചെയ്യുന്നതല്ല. ഇത് ഒരു ഇത് ഒരു മെഷീനിലോട്ട് നമ്മൾ സ്വമേധയ ഊന്നു വലിച്ചെടുക്കുന്നു. നമ്മൾ നോർമലി ശ്വാസം എടുക്കുന്നത് കുറച്ച് ശക്തിയായിട്ടൊന്ന് ശ്വാസം എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ റിപ്പോർട്ടിംഗ് നടക്കും. അത് ഒട്ടും ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു സ്മോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, സി യു പി ഡിയെ കുറിച്ച് പറഞ്ഞു, ഐ എൽ ഡിയെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ മുതിർന്നവർ കാണുന്ന അസുഖങ്ങളാണ് അല്ലേ സർ? കുട്ടികളിൽ ഏതൊക്കെയാണ് ശ്വാസകോശ സംബന്ധമായ അസുഖം? മുതിർന്നവരിലെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ വളരെ ഒരു പോപ്പുലേഷൻ മുതിർന്നവരിലാണ് കാണുന്നത്. ഇപ്പം പലപ്പോഴും നമ്മൾ ഈ സി ഒ പി ഡി 40-45 വയസ്സിലുള്ളവരിലൊക്കെ വളരെ ചെറിയ പ്രായത്തിലേക്കെ ശ്വാസകോശ പുകവലിച്ചു തുടങ്ങുന്നു. നമ്മൾ കേരളത്തിൽ അത്രയും കാണുന്നില്ലെന്നേ ഉള്ളൂ. അയൽ സംസ്ഥാനങ്ങളിൽ പോവാന്നുണ്ടെങ്കിൽ 10 വയസ്സില്ലെന്നുണ്ടെങ്കിൽ ഒരു 12 വയസ്സ് തൊട്ടൊക്കെ പുകവലിച്ചു തുടങ്ങുന്ന കുട്ടികളുണ്ട്. അപ്പം അവരിലൊക്കെ കുറച്ച് വെള്ളിയായിട്ട് നമുക്ക് കാണാം. കുട്ടികളിൽ കാണുന്ന മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആസ്മ എന്നുള്ള അസുഖമാണ്. പിന്നുള്ളതെന്ന് പറയുന്നത് ഹ്രസ്വകാലത്തേക്ക് വരുന്ന ന്യൂമോണിയ, ജലദോഷം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ശ്വാസമുട്ടലാണ്. പക്ഷെ മെയിൻ വളരെ ഒരു അധികം സംഖ്യ കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആസ്മ എന്ന് പറയുന്ന പ്രശ്നമാണ്. സർ, ന്യൂമോണിയെ കുറിച്ചൊന്ന് പറയാവോ സർ? ഏറ്റവും കൂടുതൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരുന്നു, പെട്ടെന്ന് കുട്ടികൾക്ക് മാത്രമല്ല, എൽഡർലിയില് എക്സ്ട്രീംസ് ആണത് ന്യൂമോണിയ എന്ന് പറയുന്നത്. യൂഷ്വലി രണ്ടും ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ ആണ്. കുട്ടികളെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രായം കൂടുതലും നോക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പോപ്പുലേഷനാണ്. ഈ എക്സ്ട്രീം പോപ്പുലേഷനിലാണ് രോഗപ്രതിരോധ ശക്തി കുറവും കൂടുതൽ അസുഖത്തിന് അണുബാധ ഉണ്ടാകാൻ സാധ്യതയും ഉള്ളത്. ന്യൂമോണിയ എന്ന് വെച്ചാൽ ശ്വാസകോശത്തിന്റെ അണുബാധ. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശ്വാസകോശത്തിനുണ്ടാകുന്ന അണുബാധയാണ് ന്യൂമോണിയ. ഈ ഒരു ഗ്രൂപ്പിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ കുട്ടികളിൽ യൂഷ്വലി കാണുന്ന, കുട്ടികളുടെ കാര്യം എടുത്തു ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, കുട്ടികളിൽ യൂഷ്വലി കാണുന്ന ന്യൂമോണിയ എന്ന് പറയുന്നത് പലപ്പോഴും അലർജിയുടെ ഭാഗമായിട്ട് വരുന്ന സെക്കൻഡറി ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ ആണ്. മനസ്സിലായില്ലേ? അലർജി എന്ന് പറയുന്നത് പൊടി അടിക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ പുക അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ടുള്ള എക്സ്പോഷർ വരുമ്പോഴത്തേക്കും റിക്കറന്റ് ആയിട്ട് കുട്ടികൾക്ക് മൂക്കു ചൊറിച്ചിലും തുമ്മലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് കൺട്രോൾ ആകാതെ നിന്ന് ചുമയായി നിന്ന് പിന്നെ രണ്ടാമത് കഫക്കെട്ടും ശ്വാസം മുട്ടലുമായിട്ട് കൂടാറുണ്ട്. കുട്ടികളിലപ്പോ നമുക്ക് പി എഫ് ടി ചെയ്യാൻ പറ്റുമോ സർ? കുട്ടികളിൽ പി എഫ് ടി ചെയ്യാൻ പറ്റും. വളരെ ചെറിയ കുട്ടികളിൽ ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അങ്ങനത്തെ കുട്ടികളിൽ നമുക്ക് അല്ലാതെ ക്ലിനിക്കലായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഒരു
ഒരു അഞ്ചാം ക്ലാസ് അല്ലെങ്കിൽ ആറാം ക്ലാസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് യൂഷ്വലി ചെയ്യാൻ പറ്റാറുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഒരു 10 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു 10-20 മിനിറ്റിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി പതുക്കെ ചെയ്യിപ്പിക്കാം. സാർ, നമുക്ക് വാക്സിനേഷൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ശ്വാസകോശ രോഗങ്ങൾക്ക് എന്തൊക്കെ വാക്സിനേഷൻസ് ഉണ്ട്? വളരെ നല്ലൊരു ചോദ്യമാണത്. കാരണം എന്താന്ന് വെച്ചാല് പലർക്കും ഇതിനെ കുറിച്ച് ഒരു അറിവില്ല. സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക്, ഞാൻ വരുന്ന എന്റെ അടുക്ക വരുന്ന ഈ അസുഖങ്ങളുള്ള മുതിർന്ന ആൾക്കാർക്ക് വാക്സിനേഷന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അത് ഞങ്ങൾ ചെറുപ്പ വയസ്സിലെ എടുത്ത് കുഞ്ഞു വയസ്സിലെ എടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്ക് അറിയത്തില്ല മുതിർന്നാലും ഈ രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് കുത്തിവയ്പ്പുകൾ ഉണ്ടെന്ന് ഉള്ള കാര്യം മനസ്സിലാകുന്നത്. വാക്സിനേഷൻസ് ഉണ്ട്. വാക്സിനേഷൻസ് മെയിൻലി